ഇവിടെ കിടന്നതിൽ ഏറ്റവും ചെറുതാണ് ഇത്. ഇതിന് 2000 രൂപ ഉള്ള കേട്ടോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇപ്പൊ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഒരു വ്ലോഗ് ചെയ്യുന്ന പോലീസുകാരെ മേടിച്ച്. ഞാൻ ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വന്ന് നിൽക്കുകയാണ്. നമുക്കൊരു ചെറിയ ട്രിപ്പ് വന്നു, ഒരു ഡൽഹി വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പം എന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് ബിനുവും തടിയനും നിൽക്കുന്നു. എന്താവുമെന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. ഡൽഹി പോയിട്ടുള്ള പ്ലാനൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അപ്പം എന്തായാലും ഉമ്മാരനെ ഡ്രോപ്പ് ചെയ്തിനി. ഉമ്മാരെ പറഞ്ഞു തരട്ടെ, ഞാൻ അകത്തോട്ട് കയറി ചെക്ക് ഇൻ ചെയ്യട്ടെ. കാറ്റാട്ട കയറി അവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു ഗൈസ്. സെക്യൂരിറ്റി ചെക്ക് കിടന്നത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചത്. അപ്പം ഇനി അടുത്തത് എനിക്ക് ബോർഡിംഗ് പാസ് വാങ്ങണം. ബോർഡിംഗ് പാസ് ഇതാ ഇവിടെയാണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇനി ബോർഡിംഗ് പാസ്സും വാങ്ങി ഈ ബാഗ് സബ്മിറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം. എയർലൈൻസുകാർ ഭയങ്കര അലമ്പാണ്, അതൊക്കറിയാം. 15 കിലോ വരെ നമുക്ക് കൊണ്ടുപോകും. 15 കിലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെർ കിലോ നല്ല എമൗണ്ട് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ബാഗ് എക്സസ് വെയിറ്റ് അല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എക്സസ് വെയിറ്റ് ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസ്. ലഗേജ് എക്സസൈസിലായിരുന്നു, 11 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കിലോ കൂടെ കൊണ്ടേ കൊണ്ടുവരായിരുന്നു. ഇനിയാണ് സെക്യൂരിറ്റി ചെക്ക്. ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഊരി വെച്ച് ചെക്ക് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ടിക്കറ്റ് ബുക്ക് ചെയ്യരുത്. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ പോലെ പണി കിട്ടും. ഇതിപ്പോൾ ഡൽഹിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, 1.5 മണിക്കൂർ ഇവിടെ നേരെ ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂരിൽ ചെന്നിട്ട് 5 മണിക്കൂറുടെ ലേ ഓവർ ഉണ്ട്. അപ്പോൾ 5 മണിക്കൂർ ബാംഗ്ലൂർ ഇരിക്കണം. ഞാൻ ഉറങ്ങിപ്പോയാണെങ്കിൽ എൻ്റെ ഫ്ലൈറ്റ് മിസ്സാകും. അപ്പോൾ 4 മണിവരെ എനിക്ക് ഉറങ്ങാൻ 4 മണിവരെ എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റൂല. ഓഹ്, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് എൻ്റെ സാധനങ്ങളൊന്നും പൊക്കിയില്ല. എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ പൊക്കി കളയാൻ പറയുന്നതാണ് അവന്മാർ. ഇതെല്ലാം നടന്നില്ല. ഞാൻ ഗേറ്റ് നമ്പർ 2 അങ്ങോട്ട്. യെസ്, ഗേറ്റ് നമ്പർ 2 ഞാൻ കണ്ടുപിടിച്ചു. യെസ്, ഇതാണ് എയർ ബ്രിഡ്ജ്. മറ്റേ സിനിമയിലൊക്കെ നമ്മൾ പടിയേറി പോകണമെന്നാണ് കണ്ടിട്ടില്ലേ? അപ്പം നമ്മൾ ഇറങ്ങി പുറത്തു പോയി പടിയിൽ കൂടെ കയറുന്നതിന് പകരം ഉള്ളതാണ്. എയർപോർട്ടിനകത്ത് നിന്ന് ഡയറക്റ്റ് ഈ ബ്രിഡ്ജ് വന്ന് ഫ്ലൈറ്റിൽ കണക്ട് ആവും. നമ്പർ 24 ഇതാണ് ഇൻഡിഗോ ഫ്ലൈറ്റിൻ്റെ ഇൻസൈഡ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇക്കണോമിക് ക്ലാസ്സാണ്. ഒരു ദിവസം നമ്മൾ ബിസിനസ് ക്ലാസ്സിലും അതിനുശേഷം ഫസ്റ്റ് ക്ലാസ്സിലും പോവും. ആ ദിവസം എന്താണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ പോയിരിക്കും. എനിക്കിവർ അധികം സാധനങ്ങളും തന്നിട്ടില്ല, പക്ഷെ വാള് വയ്ക്കാനുള്ളൊരു കവർ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളവിടെ എയർ ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, ഇവിടെ ഇവര് സ്റ്റെപ്പ് വഴിയാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടുന്ന് ബസ്സിൽ കയറി പോകണം. ഇതാണ് ബസ്. അയ്യോ, ബസ് പോയി. ഇനി അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ എയർപോർട്ട് നല്ല വലിയ എയർപോർട്ടാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഡൊമസ്റ്റിക് അറൈവൽസ് എന്ന് വന്നിട്ട് ഇനി ട്രാൻസ്ഫർ ചെയ്യണം ഇവിടെ നിന്ന്. അപ്പോൾ ട്രാൻസ്ഫർ അവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് തന്നെ എനിക്ക് 2 ബോർഡിംഗ് പാസ്സും കിട്ടിയതുകൊണ്ട് ഇനി എനിക്ക് ബോർഡിംഗ് പാസ് എടുക്കണ്ട. ഇവിടെ വെള്ളം കുടിക്കുന്ന സെറ്റപ്പ് അടിപൊളിയാണ്. ഞാൻ ഞാൻ കാണിച്ചു നോക്കിക്കൊണ്ട് കാണാം. ഗൈസ്, ഞാൻ ഒരു ലോക മണ്ടത്തരം കാണിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങണതിന് മുമ്പ് ഫുഡ് കഴിക്കാൻ വിട്ടുപോയി. രാവിലെ ഒരു പട്ടിണി ഇടക്കേണ്ടി വരും. ഞാൻ ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റ് നോക്കി കണ്ടിട്ട് വിശ്വസിക്കില്ല. കാണിച്ചു തരാം കേട്ടോ. 4 വടക്ക് 129 രൂപ, മോരും വെള്ളത്തിന് 119 രൂപ. തഗ് ലൈഫ്. വിജനമായ എയർപോർട്ടിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ബ്യൂട്ടി ഷോപ്പുണ്ട്, ചുമ്മാ എങ്കിലും ഒന്ന് കയറി നോക്കാമെന്ന് കയറി. നിങ്ങൾക്ക് ഞാൻ ഒരു സോപ്പ് കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം എൻ്റെ വില ഗസ് ചെയ്യണേ, അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് സോപ്പിൻ്റെ വില കാണിച്ചു തരാം. ഇത് കാമ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതാണ് സോപ്പ്, ഒരു ചെറിയ അടിപൊളി സോപ്പല്ലേ. എത്രയാണ് എൻ്റെ വില? ഗസ് ചെയ്തോ, ഗസ് ചെയ്ത് നോക്ക്.
ഓക്കെ ഗസ്റ്റ് ചെയ്തല്ലോ, ഇനി എൻ്റെ വില കാണിച്ചു തരാം. കാണാൻ പോകുന്നത് നിങ്ങൾക്ക് 1125 രൂപയുടെ സോപ്പാണ്. ഈ സോപ്പ് തേച്ചാൽ ഞാൻ ഷാറുഖ് ഖാൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രസ്സിനൊക്കെ എന്താണെന്ന് തോന്നിയത്? നല്ല ടോപ്പല്ലേ? ഈ നല്ല ടോപ്പിന് 10,000 രൂപ വിലയാണ്, അതേപോലെ തിരിച്ചിട്ടയ്യ. അമ്മേ, എയർപോർട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും തൊടാൻ പറ്റൂല. നമുക്ക് ചെറിയ ടോപ്പാണല്ലോ ഞാൻ കാണുന്നത്. ഇതിവിടെ കിടന്നതിൽ ഏറ്റവും ചെറുതാണ്, ഇതിന് 2,000 രൂപ ഉള്ളു കേട്ടോ. ഓക്കെ ഗൈസ്, ഈ ഓവർ എക്സ്പെൻസീവ് എയർപോർട്ടിലേക്ക് നിങ്ങൾക്കൊന്നും കാണിച്ചു തരാനില്ല. കാണിച്ചു തരാൻ ബാക്കിയുള്ളൊന്നും ഫിലിമിംഗ് അല്ല ഇവിടെ, അല്ല അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു അപ്ഡേറ്റ് തരാം, ഞാൻ എന്തിനാണ് ഡൽഹിയിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ വരാനുള്ള മെയിൻ കാര്യം 3 ഒന്ന്, ഒരു മാരേജ് അറ്റൻഡ് ചെയ്യുക എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അനിയൻ്റെ. 2, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം കാണണം. കുറേ കാലം എല്ലാവരെയും കണ്ടിട്ട്, അപ്പോൾ എല്ലാവരും ഓടിയിരുന്ന് കാണണം. 3 എന്തായിരുന്നു? എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, ചെറിയൊരു ബിസിനസ്സൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നീട് അപ്ഡേറ്റ് തരാം നിങ്ങൾക്ക്. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. പിന്നെ എക്സ്ട്രാ ബോണസ് ടിപ്പ് ഒന്നുകൂടെ ഉണ്ട്, വ്ളോഗ്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു, കേരളത്തിലുള്ളവർക്ക് ഞാൻ ഡൽഹി കാണിച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാണണോ, നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക, കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമുക്ക് അടിച്ച് പൊളിക്കാം ഡൽഹിയിൽ. നിങ്ങൾക്ക് എന്ത് കാണണമെന്ന് എന്നെ അറിയിച്ചാൽ മാത്രം മതി, ഞാൻ അവിടെ എത്തിയിരിക്കും. ഗൈസ്, അതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമുക്ക് സമയമുണ്ട്, ഇപ്പം 1:01 ഉള്ളൂ. 4 ഫ്ലൈറ്റ് എടുക്കുകയുള്ളൂ, 3 ബോർഡിംഗ് ടൈം. അപ്പം അതുവരെയും ഞാൻ ഇനിയും കറങ്ങാം. മണി 3 ഗൈസ്, ബോർഡിംഗ് ടൈം ആയി. എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഉറങ്ങില്ല, കാരണം ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി പണി കിട്ടും. ഈ കോലമാണ് ഡൽഹി എത്തുമ്പോൾ എൻ്റെ കാറ്റ് പോകുന്നതാണ് തോന്നുന്നത്. ബസ്സിന്ന് ഇപ്പം ഇറങ്ങിയുള്ളു ഗൈസ്, ഞാൻ കളിക്കുറയല്ലോ, ഇവിടെ ഒട്ടുക്കത്ത തണുപ്പാണ്. ഓ, ഇനി ഡൽഹി പോകുമ്പോൾ ചെന്നോട്ട് ജാക്കറ്റ് എടുത്തരാം, അല്ലെങ്കിൽ രക്ഷയൊന്നുമില്ല. ആ, ഇവിടെയും സ്റ്റെപ്പ് കയറി നമ്മൾ പോകണം ഫ്ലൈറ്റ്. ഡൽഹി മൂടൽ മഞ്ഞ്, ഒരു രക്ഷയില്ലാത്ത മൂടൽ മഞ്ഞ്. അയ്യോ, എനിക്ക് തടുക്കണേ, ഒരു ബാഗ് എടുക്കട്ടെ, ഇതൊരു ജാക്കറ്റ് എടുത്ത് ഇട്ടാലേ പറ്റുള്ളൂ. നേരത്തെ എടുത്ത് വെക്കാനുള്ള ഒരു ജാക്കറ്റ് എടുത്തിട്ടപ്പോ ഒരു റിലാക്സേഷനുണ്ട്. 2.5 ട്രെയിനിൽ, 2.5 ഫ്ലൈറ്റിൽ നിന്ന് കിടന്നു ഉറക്കുന്നതിന്. ഇനി പുറത്തിറങ്ങി മെട്രോയിൽ കയറി റോഹിണിയിലോട്ട് പോണം. അവിടെയാണ് പയ്യന്ന ഫ്ലാറ്റ്. ഞാൻ നാക്ക് പോലും നേരെ വളരെയല്ല. ഇങ്ങനെ ജാക്കറ്റ് ഇഷ്ടപ്പെട്ടു, പഴയ ജാക്കറ്റാണ്. ഗൈസ്, എൻ്റെ വായിൻ്റെ പുകയൊക്കെ പോകാൻ തുടങ്ങി. ഇപ്പം എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് ഡൽഹി അഡ്വെഞ്ചേഴ്സ് ആയിരിക്കും. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ? എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലി കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെൽ മീ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.